ഹലോ നമസ്കാരം എല്ലാവർക്കും മച്ചാട് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ കുറിച്ചാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ സംസ്ഥാന പാതയോരത്ത് അകമലത്താഴ്വരയിൽ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന പാടശേഖരത്തിന്റെ നടുവിലായാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂകാംബിക ഭക്തനായ കേളത്തച്ഛനെ വർഷം തോറും മുടങ്ങാതെ കൊല്ലു ദർശനം പതിവുണ്ട് ഒരിക്കൽ കേളത്തച്ഛന്റെ ഭക്തിയിൽ സംപ്രീതയായ ദേവി കേളത്തച്ഛന്റെ ഓലക്കുടയിൽ കൂടെ കൂടി യാത്രാവസാനം ദേശത്ത് മടങ്ങിയെത്തിയ കേളത്തച്ഛൻ തൻ്റെ ഓലക്കുട മുല്ലക്കൽ തറവാട്ടിലെ കുളത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് വിശ്രമിച്ചു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങാനായി ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റാതാകുകയും ഓലക്കുട മണ്ണിൽ ഉറച്ചു പോകുകയും ചെയ്തു ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി തുടർന്ന് കേളത്തച്ഛൻ മുല്ലക്കൽ തറവാട്ടുകാരനവരുടെ സഹായത്തോടെ നടത്തിയ ദേവി പ്രശ്നത്തിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഓലക്കുട വെച്ച പ്രദേശത്ത് ദേവി പ്രതിഷ്ഠ നടത്തുകയും പൂജാധികാരങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി ആണ്ടുകൾക്കിപ്പുറം മുല്ലക്കൽ തറവാട് ക്ഷയിച്ചപ്പോൾ ക്ഷേത്രാധികർമ്മങ്ങൾ മുടങ്ങുകയും പ്രതിഷ്ഠ കാട് പിടിച്ച് ദൃഷ്ടി മങ്ങുകയും ചെയ്തു പിൻകാലത്ത് ആ കാട്ടിൽ പുല്ലരിയാൻ വന്ന ഒരു ഹരിജൻ സ്ത്രീ അരിവാളുരച്ച് മൂർച്ച കൂട്ടുകയും കല്ലിൽ നിന്ന് രുതിരം ഒഴുകി വരികയും ദേവീസ്ഥാനത്തും തിരിച്ചറിയുകയും ചെയ്തു അതിനുശേഷം ഇന്ന് കാണുന്ന സ്ഥലത്ത് ഭഗവതിയെ പുനഃപ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം പഴയ സ്ഥാനം മുല്ലക്കൽ ആൽ എന്ന ശ്രീമൂലസ്ഥാനമായി അറിയപ്പെടുന്നു മഞ്ഞിലത്തുമ്പികളെ കൊഞ്ചിയുണർത്താൻ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളാണ് മേടമാസത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാദിനവും കുംഭമാസത്തിലെ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരവും ഉത്രാളിക്കാവിലെ ഭഗവതിയും മച്ചാട് ഭഗവതിയും ജ്യേഷ്ഠാനുശക്തിമാരാണെന്നും ഒരു വിശ്വാസമുണ്ട് മധ്യകേരളത്തിലെ പുരാതനമായ ഭഗവതിക്കാവുകളിലൊന്നായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ കണക്കാക്കി വരുന്നു കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലൻ നീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം മധ്യകേരളത്തിലെ പുരാതനമായ വേലാഘോഷങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഉത്രാളിക്കാവിനുള്ളത് കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഉത്സവം കൊടിയേറുന്നത് ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ ക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എന്നീ ദേശക്കാരാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാർ
പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം. ഓരോ ദേശക്കാരും 11 ആനകൾ വീതം മൊത്തം 33 ആനകളെ പൂരത്തിനെ എഴുന്നള്ളിപ്പിക്കുന്നു. നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കൻ. കൂടാതെ 3 ദേശക്കാരും അവരവർക്കായി അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ബഹുനില കാഴ്ചപ്പന്തലുകളും ഒരുക്കുന്നു. എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ ക്ഷേത്രത്തിന്റെ ഇടത്തുഭാഗത്തും കുമരനെല്ലൂർ ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ ക്ഷേത്രത്തിന്റെ വലത്തുഭാഗത്തുമാണ് ഒരുക്കാറ്. മറ്റൊരു ദേശമായ വടക്കാഞ്ചേരി ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിന് സമീപമുള്ള സംസ്ഥാന പാതയിലുമാണ് ഒരുക്കാറുള്ളത്. ഉത്രാളിക്കാവ് പൂരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടത്തെ നടപ്പുര പഞ്ചവാദ്യം. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ്, ആറാട്ടുപുഴ പൂരത്തിന്റെ കൈതവിളപ്പ് പാണ്ടിമേളം, ശേഷമുള്ള പഞ്ചാരി, ഇവയെ പോലെ തന്നെ പ്രിയങ്കരമാണ് നടപ്പുര പഞ്ചവാദ്യവും. ശ്രീരാഗമോ തേടുന്നു വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായുള്ള ഈ വീഡിയോ ഇവിടെ തീരുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.